ഹായ് നമസ്കാരം ബൈജൂസ് ബ്ലോഗിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എന്റെ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ പിലിക്കോട് എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമുണ്ട്. അവിടെ തനിയ നാട്ടുമ്പുറത്തുകാരനായ ഒരു കലാകാരനുണ്ട്, പ്രസാദ് പിലിക്കോട്. അദ്ദേഹം ചിത്രകലാരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ്. അദ്ദേഹത്തെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അദ്ദേഹത്തെ നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തിയത് പ്രിയാനിജൻ ശരത്പുത്തിലോട്ടാണ്. എന്തായാലും പ്രസാദിന്റെ വരവിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. സാധാരണ കടലാസ് പെൻസിൽ കൊണ്ട് വരയ്ക്കുന്നവരെയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. ആദ്യമായിട്ടാണ് പെന്നു കൊണ്ട് ഇത്ര ഗംഭീരമായി വരയ്ക്കുന്ന ഒരു പ്രതിഭയെ നമ്മൾ കാണുന്നത്. ഈ ചിത്രങ്ങളൊക്കെ ജീവനുള്ള ചിത്രങ്ങൾ തന്നെയാണ്. എങ്ങനെയാണ് ചെറുപ്പത്തിലെ ഈ ഒരു ചിത്രകല എന്നുള്ള സംഭവത്തോട് താല്പര്യം ഉണ്ടായിരുന്നോ? ചിത്രകല എന്ന് പറയുമ്പോൾ ഞാൻ സ്കൂൾ കാലം തൊട്ട്, സ്കൂൾ കോളേജ് കാലം തൊട്ട് ഞാൻ അത്യാവശ്യം വരക്കുന്നുണ്ട്. അപ്പൊ നല്ല സപ്പോർട്ടൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ ആദ്യമേ പറയുന്നത് നല്ല സപ്പോർട്ട് ആ കാലങ്ങളിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്കൂളിൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ കോളേജിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോ എന്നാണ് സോഷ്യൽ മീഡിയ, വാട്സപ്പ്, ഫേസ്ബുക്ക്, അതുപോലെ തന്നെ ടിക്ടോക്ക്. ടിക്ടോക്കില് കൂടുതൽ ആൾക്കാർ ഞാനിപ്പോ വരച്ച വീഡിയോസ് ആയി കിട്ടുമ്പോൾ നല്ല നല്ല സുഹൃത്തുക്കള്, അതുപോലെ നല്ല സപ്പോർട്ടായിട്ട് ആൾക്കാർ കിട്ടിയിട്ടുണ്ട്. അല്ല, അതിനുശേഷമാണ് ഞാൻ കൂടുതൽ ഇതിലേക്ക് സജീവമായിട്ട് ഇറങ്ങിയത്. അതുപോലെ തന്നെ കമ്മീഷൻ വർക്ക് കണ്ടിട്ട് വിളിച്ചിട്ട്, അതുപോലെ തന്നെ വെഡിങ് ആനിവേഴ്സറിന്റെ, അതുപോലെ തന്നെ എന്താ പറയാ നമ്മുടെ ബർത്ത്ഡേ കൊടുക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ പലതരത്തിലുള്ള വർക്കുകൾ ഇങ്ങനെ ഇപ്പൊ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ചിത്രകലാരചനയിൽ ആരാണ് ഏറ്റവും കൂടുതൽ പ്രചോദനമായിട്ടുള്ളത്? പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കലാസമിതി ഉൾപ്പെട്ട ആൾക്കാർ, ഡി സി കലാസമിതി, അതിൽപ്പെട്ട മെമ്പർമാർ, അതുപോലെ തന്നെ സുഹൃത്തുക്കളുണ്ട്. നീ എന്തായാലും അതുപോലെ തന്നെ കൂടെ പഠിച്ച സുഹൃത്തുക്കളുണ്ട്. ഈ സംഘം നമ്മുടെ സ്കൂൾ ബേസ് ആയിട്ട് സംഘം നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വന്ന കുറെ സുഹൃത്തുക്കൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിന്റെ ഭാഗമായിട്ട് അവർ നല്ല സപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും ഇത് വേറെ ലെവലിലേക്ക് നീ കൊണ്ടുപോകണം. ഇത് എന്തായാലും നിങ്ങൾ വരച്ചു കഴിഞ്ഞ ചിത്രത്തിൽ നിങ്ങളൊരു വില കൽപ്പിക്കണം എന്ന രീതിയിലാണ് ഞാൻ ഇതൊരു കമ്മീഷൻ വർക്ക് ചെയ്തത്. നമ്മളിപ്പോ നാട്ടുമ്പുറങ്ങളില് നിങ്ങളിപ്പോ ഒരു ഗോണ കലാകാരന്മാരുണ്ടാവും, ഒരുപക്ഷെ ചിത്രകലാരംഗത്തായിക്കോട്ടെ, നാടകരംഗത്തായിക്കോട്ടെ, സംഗീതമായിക്കോട്ടെ, എല്ലാ രൂപത്തിലും ഒരുപാട് കലാകാരന്മാർ നമ്മുടെ നാട്ടുമ്പുറങ്ങളിലുണ്ട്. പക്ഷെ അവരൊന്നും മുഖ്യധാര കലാപ്രവർത്തനങ്ങളിലേക്കൊന്നും ഇറങ്ങി വരുന്നില്ല എന്നത് സത്യമാണ്. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായും നിങ്ങളെ പോലുള്ള ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ പോലുള്ള ഈ ശ്രദ്ധിക്കപ്പെടാത്ത ആൾക്കാരെ കൈവരുത്തി കൊണ്ടുവരേണ്ടത്. ഇത് നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടാത്ത കുറെ ആൾക്കാർ, നല്ല കഴിവുള്ള, ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ എന്നെക്കാൾ ഒരുപാട് നല്ല കഴിവുള്ള ആൾക്കാർ ഇവിടെ ഈ പ്രദേശത്ത്.